ഭഗവാനെ, കൃഷ്ണ അങ്ങക്ക് അഭിഷേകം നടത്താനുള്ള പാലാണല്ലോ തൂങ്ങിപ്പോയത്. അഭിഷേകത്തിനുള്ള പാലിനു വേണ്ടി തിരുമേനി കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നും മുടങ്ങാൻ നടത്തുന്ന അഭിഷേകം പാലില്ലാതെ മുടങ്ങിപ്പോവുമല്ലോ. ഈശ്വര, ഇനി ഞാൻ എന്താ ചെയ്യ? വീട്ടിൽ പോയി അച്ഛനെ അമ്മയെ വിവരം അറിയിക്കാം. പെട്ടെന്ന് ഇത്രയും പാല് എവിടുന്ന് കിട്ടാൻ? അഭിഷേകത്തിനുള്ള സമയവുമായി. ക്ഷേത്രത്തിലെത്തി തിരുമേനി വിവരം അറിയിക്കാം. അരുൾമൊഴിയെ ഇതുവരെ ആയിട്ടും കാണുന്നില്ലല്ലോ തിരുമേനി. ഇന്ന് ഭഗവാന്റെ പാലഭിഷേകം മുടങ്ങൂ. കുട്ടി ഇത്ര വൈകിയത്? പാലഭിഷേകത്തിനുള്ള സമയം കഴിഞ്ഞല്ലോ. അല്ല, അഭിഷേകത്തിനുള്ള പാലെവിടെ? വരുന്ന വഴിക്ക് ഒരു വേരിൽ തട്ടി ഞാൻ വീണു. പാലെല്ലാം തൂകിപ്പോയി തിരുമേനി. കുട്ടി കൊണ്ടുവരുന്ന പാല് കൊണ്ട് അഭിഷേകം നടത്തുമ്പോ ഭഗവാന് പ്രത്യേകമൊരു ചൈതന്യമുണ്ടെന്നാ ഭക്തരുടെ വിശ്വാസം. ഇവരൊക്കെ പാലഭിഷേകം ദർശിച്ച് തൊഴാൻ നിന്നവരാ. കരയാതെ കുട്ടി, കുട്ടികൾ തട്ടി വീഴുന്നതൊക്കെ സ്വാഭാവികമല്ലേ. വിഷമിക്കാനൊന്നുമില്ല. നിത്യമുള്ള പാലഭിഷേകം മുടങ്ങിപ്പോയില്ലേ തിരുമേനി? അത് വലിയ പാപമല്ലേ. കുട്ടി മനഃപൂർവ്വം പാല് തട്ടി ചരിച്ചതല്ലെന്ന് ഭഗവാൻ അറിയാമല്ലോ. ഭഗവാൻ അത് ക്ഷമിക്കും. ഒരു പാപവും കിട്ടില്ല. എന്റെ പ്രായത്തിലുള്ള കുട്ടികളോട് ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ കുസൃതികളൊക്കെ കാണിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നോടും ഭഗവാൻ അങ്ങനെ കുസൃതി കാട്ടിയതായിരിക്കും. അതെ, പാല് മോഷ്ടിച്ചു കുടിക്കുന്നതും ഉണ്ണിക്കണ്ണൻ, പാല് തട്ടി ചരിക്കുന്നതും ഉണ്ണിക്കണ്ണൻ. എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. നന്നായി പ്രാർത്ഥിച്ചോളുക. മന്ത്രിയദ്ദേഹം എന്താ പതിവില്ലാതെ ക്ഷേത്രത്തിലേക്ക്? അതെ, ഈ ക്ഷേത്രവും പരിസരമൊക്കെ നന്നായിട്ടൊന്ന് പരിശോധിക്കണം. ഇവിടെയൊക്കെ വെടിപ്പായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ?
കഴിയുന്നത്ര ഭംഗിയായി ഞാൻ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിലെ നിലവറയൊക്കെ മുടങ്ങാതെ അടിച്ചു വരുന്നുണ്ടോ? ഇല്ല, രാജാവിന്റെ കൽപ്പന കൂടാതെ നിലവറ തുറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതുവരെ അടിച്ചു വാരിയിട്ടുമില്ല. നിലവറയില് വിലപ്പെട്ട നിധിയൊക്കെ ഉണ്ടാവില്ലല്ലേ? ഉണ്ടാവുമായിരിക്കും, നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. കുട്ടി നല്ല കഥയായി. സഹപ്രവർത്തകന്റെ മകളായിട്ടും കുട്ടിയെ അറിയില്ലേ? കൊട്ടാരത്തിലെ സേനാധിപന്റെ മകളാ അരുൾമൊഴി. അച്ഛൻ സേനയെ നയിക്കുന്നവനല്ലേ? പന്തളത്തിന് പുറത്ത് ശത്രുക്കളുണ്ട് താനും. അച്ഛൻ ആപത്തൊന്നും വരരുതേന്ന് പ്രാർത്ഥിക്കാൻ വന്നതാവും. അതെ, പുറത്തുള്ളതിനേക്കാൾ സൂക്ഷിക്കേണ്ടത് കൊട്ടാരത്തിനകത്തുള്ള ശത്രുക്കളെയാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരക്കാരിൽ നിന്നും അച്ഛന് ആപത്തൊന്നും ഉണ്ടാകരുത് എന്നാ പ്രാർത്ഥിക്കുന്നത്. ഭക്തയാണ്, ബഹുമിടുക്കിയും. ഓ, നന്നായി വരും. നമ്മൾ സേനാധിപനെതിരെ നടത്തുന്ന കുതന്ത്രങ്ങളെല്ലാം അയാൾ ഭാര്യയോട് ഊതിക്കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ടാ ആ കൃമി ജന്മം നമ്മളെ കൊള്ളിച്ചു പറഞ്ഞു. ആ പെൺകുച്ച് കാഞ്ഞ വിത്താണങ്ങുന്നേ. വിത്തൂണം പത്തൂണം ഒന്നല്ലേ? അത് വിട്ടേക്ക്. നമ്മള് കൊള്ളയടിക്കാൻ പദ്ധതി ഇടുന്ന നിലവറയും പരിസരവും ഒക്കെ വിശദമായിട്ട് പരിശോധിച്ചേ. നീ വാ. എനിക്കൊന്നും വേണ്ട. അത് കൊള്ളാം. പാല് തൂവിപ്പോയതിന് നിരാഹാരവ്രതം കിടക്കാന്ന് വെച്ചാ അത് പറ്റില്ല. എന്തെങ്കിലും വന്ന് കഴിച്ചേ പറ്റൂ. വാ. വീടമ്മേ, എന്റെ മനസ്സിലെ കുറ്റബോധം അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഞാൻ പാല് കൊണ്ട് ചെല്ലുന്നതും നോക്കി തിരുമേനിയും ഭക്തരും ഒക്കെ കാത്തു നിന്നില്ലേ? പാലില്ലാതെ അഭിഷേകം മുടങ്ങിയപ്പോ അവരെയൊക്കെ നിരാശപ്പെടുത്തുകയല്ലേ ഞാൻ ചെയ്തത്? അറിയാതെ പറ്റിപ്പോയൊരു വീഴ്ചക്ക് ഇത്രയും കടുത്ത കുറ്റബോധമൊന്നും പാടില്ല മോളെ. ഭഗവാൻ അതൃപ്തിയൊന്നുമില്ല. മോൾക്ക് ഒരു പാപവും കിട്ടാൻ പോകുന്നില്ല എന്നല്ലേ തിരുമനി ഉപദേശിച്ചത്? എന്നിട്ടും പട്ടിണി കിടക്കാനാണ് ഭാവമെങ്കിൽ അതാണ് മഹാപാപം. മോളെ, നമ്മുടെ പൂജാസ്ഥാനത്ത് വിഷ്ണു ഭഗവാന്റെ വിഗ്രഹമുണ്ടല്ലോ. വൈകിട്ട് അമ്മ പാല് കറന്നു തരാം. ആ വിഗ്രഹത്തില് അഭിഷേകം ചെയ്താൽ മതി. അത് ക്ഷേത്രത്തിൽ മുടങ്ങിപ്പോയ അഭിഷേകത്തിന് പകരമാവുമോ? ആകും, ഭഗവാൻ അങ്ങനെ തന്നെ കരുതി തൃപ്തിപ്പെട്ടോളൂ. ശരിയാ, കണ്ണൻ മോഷ്ടിച്ച വെണ്ണ ഗോപശ്രീകൾ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി. കണ്ണൻ പരിഭവിച്ചു. അതേ ഗോപശ്രീകൾ തന്നെ വീണ്ടും വെണ്ണയുമായി ചെന്നപ്പോ പരിഭവം മറന്ന് കണ്ണനത് വാങ്ങി കഴിച്ചില്ലേ? അതുപോലെ അല്ലേ അമ്മേ? അതെ, അതുപോലെ തന്നെയാ. എന്താ, ഇനി പ്രാതല് കഴിച്ചൂടെ? ഉദയനന്റെ കൂട്ടാളിയായ നാഗപ്പനെ ഇന്ന് തന്നെ പോയി കാണണം.
ക്ഷേത്ര നിലവറ പൊളിച്ച് നിധിയെടുക്കാൻ അവന് മാത്രമേ കഴിയൂ. എന്താ ആലോചിക്കുന്നത്? അല്ലങ്കുന്നേ, പന്തളത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഉദയൻ. അയാളുടെ കൂട്ടാളിയായ നാഗപ്പന് ആ ശത്രുത മനസ്സിലുണ്ടാവില്ലേ? പുറമെ ചിരിച്ചു കാട്ടി ചങ്ങാത്തം ഭാവിച്ച് അയാൾ നമ്മളെ ചതിച്ചാലോ? എങ്ങനെ ചതിക്കുമെന്ന? നിധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തകർത്ത് നിലം പരിശാക്കി നിധിയും കൊണ്ട് അവൻ കടന്നു കളഞ്ഞാലും നിധിയും നഷ്ടമാകും. ക്ഷേത്രം മുതൽ കൊള്ളയടിക്കാൻ കൂട്ടുന്നതിന്റെ മഹാപാപവും നമ്മുടെ തലയിലാകും. ക്ഷേത്രം മുതൽ കൊള്ളയടിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ കൂടെ നിൽക്കുന്നവനാ മഹാപാപത്തെ പറ്റി പറയുന്നത്. ചക്രപാണി, ഓ പന്തളം കൊട്ടാരത്തിലെ മന്ത്രിയുടെ ശക്തി ശരീരത്തിലല്ല, അയാളുടെ കൗശലത്തിലാണെന്ന് നാഗപ്പന് നന്നായിട്ടറിയാം. മന്ത്രിയെ ചതിക്കാൻ അവന് കരളുറപ്പുണ്ടാവില്ല ചക്രപാണി. അത് അങ്ങനെ തന്നെയായിരിക്കട്ടെ. ഭാവി പന്തള രാജാവാകണമെന്ന മോഹം എനിക്ക്, മന്ത്രിയാകണമെന്ന മോഹം നിനക്ക്. ഇനി അഥവാ ആ മോഹം നടന്നില്ലെങ്കിലും ഭാവി നമുക്ക് രാജകീയ പ്രൗഢിയിൽ തന്നെ ജീവിക്കാൻ ചക്രപാണി. എത്ര സുന്ദരമായ കണക്കുകൂട്ടൽ. എന്നാൽ നേരെ നാഗപ്പന്റെ താവളത്തിലേക്ക് തന്നെ പോയേക്കാം. കൽപ്പന പോലെ വാ. പന്തളത്തുള്ള ഒരു പുരാതന ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് വിലപിടിപ്പുള്ള നിധി സൂക്ഷിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിലെ ഗ്രന്ഥപ്പുരയിലുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് ആ രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നത്. എങ്കിലത് കലർപ്പില്ലാത്ത സത്യമായിരിക്കും. കൊട്ടാരത്തിലെ പൂർവികർ സൂക്ഷിച്ചിട്ടുള്ള നിധിയാണെങ്കിൽ അതിന്റെ മൂല്യം എത്രയെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എങ്കിൽ ആ നിധി കൊള്ളയടിക്കണം. അതിന് നാഗപ്പനി സാധ്യമാകുമോ എന്ന് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. സാധ്യമാകുമോ എന്നോ? എത്രയോ ക്ഷേത്രങ്ങളിലെ നിലവറകൾ തകർത്ത് നിധി കടത്തിയിട്ടുള്ള പാരമ്പര്യമുള്ളവനാ ഞാൻ. അതിനൊക്കെ സഹായിയായി പ്രവർത്തിച്ച പാരമ്പര്യം എനിക്കുണ്ട്. അറിയാം, ഏത് പ്രബല ശക്തിയെയും ആക്രമിച്ച് കീഴടക്കാൻ ഉദയനൻ സമർത്ഥൻ, ഏത് കനത്ത പൂട്ടിനെയും തകർത്തു കൊള്ളയടിക്കാൻ നാഗപ്പൻ ബഹുസമർത്ഥൻ. കൊള്ളയടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാന്യമായ വിഹിതം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. തന്നേക്കാം. മാന്യമായ വിഹിതം കിട്ടുമ്പോ നാഗപ്പന്റെ നിറം മാറാതിരുന്നാൽ മതി. മുഴുവൻ നിധിയും തട്ടിക്കൊണ്ടുപോകാനെന്ന് ശ്രമിച്ചേക്കരുത്. അത്തരം നിറുകേട് കാട്ടുന്നവനല്ല നാഗപ്പൻ. കിട്ടുന്ന മുതലിന്റെ നാലിലൊന്ന് വിഹിതം നാഗപ്പന് കിട്ടിയിരിക്കണം. സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി തന്നെ ക്ഷേത്രം കൊള്ളയടിച്ചിരിക്കണം. ക്ഷേത്രത്തിന് സമീപം നിങ്ങൾ കാത്തു നിന്നാ മതി, ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ആയിക്കോട്ടെ. Thank you.
അഭിഷേകത്തിലുള്ള പാലിന്ന് കൂടുതലുണ്ടല്ലോ സുഗന്ധവല്ലി. ഇന്നലെ തൂവി പോയ പാലും കൂടി കണക്കാക്കി ചേർത്തിട്ടുണ്ട്. അപ്പോ ക്ഷേത്രത്തിലെ പാലഭിഷേകം ഒരു നാളും മുടങ്ങിയിട്ടില്ല എന്ന് ഭഗവാൻ കണക്കാക്കിക്കോളും. അടിയനെ പരീക്ഷിക്കുകയാണോ ഭഗവാനെ? അടിയൻ എന്ത് തെറ്റാ ചെയ്തത്? അടിയന്റെ പാലിന് എന്ത് അശുദ്ധി സംഭവിച്ചത്? ഇന്നും അഭിഷേകം മുടങ്ങിയല്ലോ. ക്ഷേത്രത്തിൽ പോയി ഇന്നും പാല് തൂങ്ങിപ്പോയി എന്ന് പറഞ്ഞ തിരുമേനി ദേഷ്യപ്പെടും. അമ്മയോട് പറയാം. അടിയനൊരു വാല്യക്കാരനെ കൂട്ടിപ്പോയി ആ വേര് വെട്ടിമാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ആ വേരിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകി തിരുമനസ്.